ഇൻഷുറൻസ് കാർഡുമായി വരുന്നവരുടെ ദയനീയ അവസ്ഥയാണ് ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയായ പ്രദീപ് ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം വിളിച്ചിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അതായത് സ്വന്തം അച്ഛനെ കൊണ്ട് ഇൻഷുറൻസ് കാർഡുമായി വന്ന വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നത് വലിയ ദുരിതമാണ്. ഓരോ സമയം ഓരോ സ്ഥലത്തേക്ക് ഓരോ ആവശ്യങ്ങൾക്കായി പറഞ്ഞയക്കുന്ന അവസ്ഥ. പാതിരാത്രി പോലും സ്ത്രീകളടക്കമുള്ളവർക്ക് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിന്നും പുറത്തുപോയി പല ആവശ്യങ്ങളും ഇവിടെ എന്താണ് മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ. സീലടിക്കാൻ വേണ്ടി പല പല സ്ഥലങ്ങളിലോട്ട് എത്രത്തോളം ബുദ്ധിമുട്ടിച്ച് ഇല്ലാതാക്കാമോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കാർഡാണ് ഉള്ളതെങ്കിൽ പൈസ കയ്യിലിരുന്നാലും നമ്മുടെ ആരോഗ്യം തീർന്ന് ചത്തുപോയിട്ട് എവിടെ നിന്ന് വിടുക എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്താണ് സംഭവം? വളരെയധികം വിഷമത്തോടെ ഇവിടെ ഞാൻ കാര്യം പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 2.5-3 വർഷമായിട്ട് അച്ഛനെയും കൊണ്ട് അച്ഛനെ ഇതുപോലെ സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു കഴിഞ്ഞ അതിനുശേഷം ഒരു കഴിഞ്ഞ മാസം 15-16 തീയതി അറ്റാക്ക് വന്ന്. അപ്പം അങ്ങനെ ഈ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയുന്ന ആദ്യം പറയാം, നമുക്ക് ഒരു വൈകിട്ട് ഇത് നമ്മുടെ 5:30 കഴിഞ്ഞ് ഇവർ ഈ നമുക്ക് മരുന്നിനുള്ള തുണ്ട് തരുവുള്ളൂ. അപ്പം ഇതും കൊണ്ട് അപ്പം ഈ മരുന്നുള്ള തുണ്ട് 5:30 കഴിഞ്ഞ് തരണോണ്ട് ഈ 5 മണി വരെ അമ്മയും കുഞ്ഞിന്റെ ആ ഭാഗത്തുള്ള നീതി സ്റ്റോറിൽ ഈ മരുന്ന് എല്ലാ മരുന്നും കിട്ടും. പക്ഷേ 5 മണി വരെ ഇൻഷുറൻസ് കാർഡുമായിട്ട് ചെല്ലുന്ന ആൾക്കാർക്ക് അവർ ഈ മരുന്ന് കൊടുക്കുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വേറെ മെഡിക്കൽ സ്റ്റോറിലാണ് പോകേണ്ടത്. അപ്പോൾ ഈ വേറെ മെഡിക്കൽ സ്റ്റോർ നമ്മളിവിടെ നിന്നപ്പോഴേ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള വ്യക്തികൾ വന്നിട്ട് അവർക്ക് പറയാനുണ്ട് എന്ന് പറയുക. തീർച്ചയായിട്ടും ഞാൻ എന്റെ വൈഫിനെയും കൊണ്ട് ഞാൻ ഇന്നലെ ഒരുപാട് കണ്ട് ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ അടൂർ 13 അടൂർ താലൂക്ക് പള്ളിക്ക വില്ലേജിൽ നൂർനാട് സ്വദേശിയാണ് ഞാൻ. എന്റെ വൈഫിനെയും കൊണ്ട് ഞാൻ ഇന്നലെ നടന്ന് ഞാൻ ലാസ്റ്റ് കാശ് കൊടുത്താണ് ഞാൻ മേടിച്ചത് സാധനങ്ങൾക്ക്. ഈ കാഷ്വാലിറ്റിയിൽ നിന്നുകൊണ്ട് പിന്നെ കാരുണ്യ ചെന്നിട്ട് പറയും, നിങ്ങൾ പറയും അവിടെ 2 മെഡിസിനേ ഉള്ളു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇതാണ്ട ഈ സീല അടിക്കുക, HLE പോവും അല്ലെങ്കിൽ നീതി പോവും, നീതി ചെല്ലുമ്പോ അവിടെയും അടിക്കും. ഞാൻ ഇന്നലെ തളർന്നുപോയി എന്റെ ഭാര്യയെ ഞാൻ നോക്കാനായിട്ട്, അറിയോ അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് കാശ് കൊടുത്താ ഞാൻ ഈ പുറത്തുനിന്ന് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ മെഡിസിൻ മേടിച്ചത് ഇന്നലെ എന്റെ ഭാര്യയുടെ സർജൻ നടത്തിയത്. അതിന്റെ റിസൾട്ട് മൊത്തം എന്റെ കയ്യിലുണ്ട്. അത്രയ്ക്ക് സങ്കടമുണ്ട്. എന്തിനു മെഡിക്കുള്ള എന്തിനാ ഈ കാരുണ്യം ഉണ്ടാക്കുന്ന? ഞാൻ നീതി സ്റ്റോർ ചോദിച്ചു, സാറേ എന്താണ് ഈ കാര്യം എന്ന് ചോദിച്ചപ്പോ അവര് പറയോ 5.25 കോടിയാണ് എനിക്ക് കിട്ടാനുള്ളതെന്ന് പറഞ്ഞു. ഈ നീതി സ്റ്റോറില് അവര് പറഞ്ഞ ആ സ്റ്റാഫ് പറഞ്ഞ ശരിയാണ് ചേട്ടാ ആണോ അവരെന്നോട് പറഞ്ഞ ഒരു അത്രയ്ക്കും വിഷമമുണ്ട് സിസ്റ്ററെ, അത്രയ്ക്കും വിഷമമുണ്ട്. അവസ്ഥ ആ അവസ്ഥയാണ് ഈ മെഡിക്കൽ കോളേജ്. എന്താ എന്താണ് നീ ഉദാഹരണത്തിന് പറയാം, ഈ മുത്തൂറ്റ് നമ്മുടെ ഈ ബാങ്കില് ഞാൻ എന്റെ വൈഫിന്റെ അനിയത്തിയുടെ മാല കൊണ്ടുവന്ന് പണയം വെച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞ് എവിടാണ് എന്താ സ്വദേശം എന്ന് പറഞ്ഞു. ഈ കാർ ട്രാക്സിയുടെ അടുത്ത് വന്ന് ഞാൻ വന്നപ്പോ ചോദിച്ചു, ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഈ മാല ഒന്ന് പണയം വെക്കാനെന്ന് പറഞ്ഞു. കാരണം മരുന്ന് മേടിക്കാനാ. അപ്പൊ പറഞ്ഞ് നിങ്ങളുടെ ആധാർ, ഞാൻ പറഞ്ഞു എനിക്ക് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ്, അടൂർ സ്വദേശിയാ, എന്റെ വൈഫിന്റെ മൊത്തം ഉണ്ട്, ഇപ്പഴുന്നാണ്ട് എന്റെ ഇരിക്കുന്നുണ്ട് എന്റെ വൈഫിന്റെ ഇൻഷുറൻസിന്റെ ഇതെല്ലാം. അന്നേരം പറഞ്ഞ് നിങ്ങൾ വന്ന് വരണം, അല്ലെങ്കിൽ എന്നിട്ട് എന്റെ അടുത്തൊരു ബന്ധുവുണ്ട്, ആ കക്ഷി ഇവിടെ അപ്പുറത്ത് താമസിക്കുന്നത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ അയാളെ വിളിച്ചു വരുത്തി, അയാളാണ് എനിക്ക് പണയം വെച്ചത്, ഞാൻ മോഷ്ടിച്ചോണ്ട് വന്നാണോ അതില്ലെന്ന് അറിയാൻ വേണ്ടി ഈ ബാങ്കില്, ഈ മുത്തൂറ്റ് ബാങ്കില്. പണയം കയ്യിൽ പൈസ ഇല്ലാതെ ഇവിടെ മെഡിക്കൽ കോളേജില് സൗജന്യ ചികിത്സ നൽകേണ്ട ഒരു സാധാരണക്കാരനായ വ്യക്തി ട്രെയിൻ പിടിച്ചും അല്ലെങ്കിൽ ബസ് കയറിയും ഇത്രയും ദൂരം കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഇവിടെ വന്നതാണ്, സൗജന്യ ചികിത്സ ലഭിക്കുമെന്നുള്ള രീതിയിൽ ഭാര്യയും കൊണ്ട് അവർക്ക് ഇവിടെ സ്വന്തം കയ്യിൽ പൈസ ഇല്ലാതെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന മാല ഊരി പണയം വെക്കേണ്ട അവസ്ഥ. ആ അവസ്ഥയിൽ പോലും ഇത് അദ്ദേഹം അവര് മോഷ്ടിച്ചതാണോ എന്ന് കരുതി പണയം വഹിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥ. അങ്ങനെ പലരെയും വിളിച്ചവർ സാക്ഷിയാക്കിയാണ് പണയം വെക്കേണ്ട ദിവസം. അതായത് ഒരു സാധാരണക്കാരന് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ എത്ര രൂപ അവരുടെ കയ്യിലുണ്ടാകണം? ഇതും കൊണ്ട് ഇവർക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിക്കൂടാ? സാധാരണക്കാരന് കൊടുക്കേണ്ട ഗുളിയ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവർ പുറത്തുപോയി തന്നെ വാങ്ങണം എന്നുള്ളൊരു അവസ്ഥയാണ്. ഇത് ഇവർ കയ്യിലുള്ള പൈസ ഇല്ലാത്ത പൈസ പോലും മുടക്കി പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സൗജന്യ ചികിത്സ ലഭിക്കും എന്നുള്ളൊരു ഉറപ്പിന്മേൽ വരുന്ന പാവപ്പെട്ട സാധാരണക്കാരായ വ്യക്തികളാണ്. ഇത്തരത്തിൽ കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. സർജൻ സമയത്ത് ഡോക്ടർ ഇങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങോട്ട് കുറിച്ച് തരും, മരുന്നിന് വരുക, കാഷ്വാലിറ്റി വന്നിട്ട് പറയും നിങ്ങൾ ഉടനെ പോയി, നിങ്ങൾ അവിടെ പോയി ചെയ്യും, ഉടനെ നമ്മള് ഉടനെ ചെന്നുകൊണ്ട് സീൽ ചെയ്യും, പിന്നെ ഡോക്ടർ ഇങ്ങോട്ട് കുറിച്ച് തരും, അവിടെ 2 മരുന്നില്ല, നിങ്ങൾ HLE പോവും അല്ലെങ്കിൽ നീതി പോവും, നീതി ചെല്ലുമ്പോ അവിടെ ഇല്ല, അവിടെ സീൽ ചെയ്ത് തരുക. ഇത് എന്ത് നിയമം? അന്നേരം നീതി പറയാ 9.25 കോടി അവർക്ക് കിട്ടാനുള്ളതാണ്. 9.25 ഞാൻ ചോദിച്ചപ്പോ സാധാരണപ്പെട്ടതിന് പിന്നെ എവിടെ പോയി അനുഭവിക്കുമെന്ന് ചോദിച്ചു.
ലാസ്റ്റ് എന്റെ വൈഫിന്റെ അനിയത്തിയുടെ മാല പണയം വെക്കാന് ഞാൻ നാലു പേരുടെ കാല് പിടിച്ചിട്ടാ സാറേ ഇവിടെ ഞാൻ ഈ മാല ഇവിടെ പണയം വെച്ചത് ഈ മുത്തൂറ്റ് ബാങ്കിൽ. എന്ത് നീതിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നെല്ലാം വളരെ ശരിയായ രീതിയിലുള്ള സമീപനം തന്നെയാണ് രോഗികൾക്ക് ലഭിക്കുന്നത്. ഡോക്ടർമാരെ കുറിച്ച് ഇവിടെ ആരും ഒരു കുറ്റവും പറയുന്നില്ല. നല്ല ചികിത്സ ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള മെഡിക്കൽ കോളേജ് തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പക്ഷേ എഴുതി കൊടുക്കുന്ന മരുന്നുകൾ ഇവിടെ ഉള്ളവർ മനഃപൂർവ്വം മാറ്റിവെക്കുകയും കൊടുക്കാതിരിക്കുകയും പുറത്തുപോയി വാങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അഥവാ ഉണ്ടെങ്കിൽ തന്നെ എത്രത്തോളം അവരെ ഇട്ട് വലച്ച് നടത്തിച്ച് പോകുന്ന സ്ഥലത്തെല്ലാം പോയി ഓരോ എന്താണ് ഫോട്ടോ കോപ്പി എടുത്തിട്ട് വന്ന അത് മാത്രമല്ല ഓരോ സ്ഥലത്ത് പോയി സീലടിച്ച് അവിടെ ഇവിടെ കൂട്ടിരിപ്പുകാരെ വലച്ചില്ലാതാക്കി. ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ അഞ്ചരയ്ക്ക് ശേഷം അഞ്ചര വരെ അവിടെ നമുക്ക് നീതി സ്റ്റോറിൽ മരുന്ന് കിട്ടും, ഇൻഷുറൻസിന്റെ മരുന്ന് കിട്ടുള്ളൂ. ഈ അഞ്ചരയ്ക്ക് ആകുമ്പോഴാണ് ഇവർ ഈ ലിസ്റ്റ് കൊണ്ടുവരുന്നത്. ലിസ്റ്റ് കൊണ്ടുവന്ന് ആദ്യം നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിന്റെ അവിടെ ചെന്ന് സീലടിക്കാൻ ചെല്ലും. അവിടെ ഒരുപാട് വരിയാണുള്ളത്. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ ശരിയാക്കുന്ന രീതി ഇവർക്കൊരു സീലടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഞാൻ ഈ മൂന്ന് വർഷം കൊണ്ട് ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ പറയാം മേഡം നിങ്ങൾ ഇത്ര ഈ സീല ഒരു സീലടിച്ച് ഒരു സൈൻ ചെയ്ത് കൊടുത്താൽ പോരെ, നിങ്ങളത് വേഗം ചെയ്തു കൊടുക്കാൻ പറയുമ്പോൾ അപ്പോൾ കുറച്ച് സ്പീഡിന് പോകും. അപ്പൊ അതുകൊണ്ട് നേരെ 15-ാം നമ്പർ റൂമിൽ ചെന്ന് ആ ഫാർമസി ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഒരു സീലടിക്കും. ഈ സീലും കൊണ്ട് നേരെ നമ്മൾ ആദ്യം വരുന്നത് ഇവിടുത്തെ നീതിയിലാണ് വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മരുന്ന് മാത്രമേ കാണുള്ളൂ. അപ്പൊ അവർ പറയും ചെന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ട് വരാൻ പറയും. നേരെ ചെന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകും. ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ട് വീണ്ടും കൊണ്ട് അവിടെ കൊണ്ടുപോകും. ആ ഒരു മരുന്നും കൊണ്ട് നമ്മൾ അത് ആരോഗ്യ അപ്പൊ വീണ്ടും ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിൽ ചെന്ന് ഒരു സീലടിക്കും. സീലടിച്ചിട്ട് അപ്പോൾ അവിടെ ഈ നീതി സ്റ്റോറിലാ മരുന്നില്ല. അപ്പൊ അവർ വീണ്ടും ഫോട്ടോസ്റ്റാറ്റ് വാങ്ങിച്ച് ഒരു മരുന്ന് തന്നിട്ട് വീണ്ടും പറഞ്ഞു വിടും. നമ്മൾ ആരോഗ്യ ഇൻഷുറൻസിന്റെ അവിടെ ചെന്ന് വീണ്ടും നമ്മൾ സീലടിച്ച് വീണ്ടും സാധനം നമ്മൾ ഈ സാധനമായിട്ട് നമ്മൾ ഇനി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് പറയും ആ ഇനി നിങ്ങൾ അടുത്ത കാരുണ്യയിലോട്ട് പോകാൻ പറയും. വീണ്ടും നാല് കാരുണ്യയിൽ ചെല്ലും. കാരുണ്യയിൽ ചെന്ന് കാരുണ്യ ചെന്ന് ഇങ്ങനെയാണ് പോകുന്നത്. കാരുണ്യ ചെന്ന് ഇതുപോലെ ചെന്ന് നോക്കാൻ പറയും ആ ഒരു രണ്ട് മരുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം. വീണ്ടും ട്രിഡയുടെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ചെന്ന് വീണ്ടും നമ്മൾ ഇന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കും. ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ടെന്ന് വീണ്ടും അവർക്ക് കൊണ്ടു കൊടുക്കും. അവർ വീണ്ടും സീൽ ചെയ്ത് വിടും. വീണ്ടും പോകണം ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിൽ. അത് മെഡിക്കൽ കോളേജിന്റെ ഉള്ളിലാണ്. ആ ഉള്ളിൽ ചെന്ന് വീണ്ടും ചെന്ന് ഇതേപോലെ വരി നിന്ന് ബ്ലഡ് ചെക്ക് ചെയ്യാൻ നിൽക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ്. അവരെയൊന്ന് ഇവർ മൈൻഡ് ചെയ്യില്ല. ഇവർ ചിലപ്പോൾ ഇവരുടെ രീതിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടോ ഫോണിൽ കളിച്ചോണ്ടോ സംസാരിച്ചോണ്ടോ ഒക്കെ ഇരിക്കും. ചില ആൾക്കാർ മാത്രമേ കുറച്ച് കാരുണ്യമായിട്ട് പെരുമാറുള്ളൂ. എന്നിട്ട് വീണ്ടും ചെന്ന് നമ്മൾ അവിടെ നിന്ന് സീലടിച്ചു വാങ്ങണം. സീലടിച്ചിട്ട് വീണ്ടും വരും. അപ്പൊ അവരോട് ചോദിക്കും മേഡം ഇനി എവിടെയാണ് പോവേണ്ടത്. ഇനി വേറെ ഒരു മെഡിക്കൽ സ്റ്റോർ വീണ്ടും പറഞ്ഞു തരും. വീണ്ടും നമ്മൾ ആ മെഡിക്കൽ സ്റ്റോറിൽ ഓടി എത്തുമ്പോൾ പറയും ആ ഒരു മരുന്നുണ്ടെന്ന് പറയും. പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ട് വരും. വീണ്ടും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകും. എടുത്തോണ്ട് വന്ന് വീണ്ടും ഇവിടെ വന്ന് സീൽ ചെയ്യും. അപ്പൊ ഈ മരുന്നെന്ന് വെച്ചാൽ എല്ലാവരുടെയും സീൽ ഇങ്ങനെ എല്ലാത്തിലും വേണം. എങ്കിലേ നമ്മൾ അടുത്ത മെഡിക്കൽ സ്റ്റോർ ചെല്ലുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അവരുടെ ഒരു മരുന്നാണ്. നമുക്ക് എട്ടോളം മരുന്നുകളായിരിക്കും തരുന്നത്. അപ്പൊ വീണ്ടും നമ്മൾ ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ നല്ല പരിപൂർണമായിട്ട് പിന്നെ ആരോഗ്യവതിയായി കഴിയുമ്പോഴത്തേക്ക് രോഗി കൂട്ടിരിക്കുന്നവർ കറക്റ്റായിട്ട് കോട്ടയ്ക്കൽ ആര്യവശാലയോ അല്ലെങ്കിൽ ഹരിദ്വാറിലെ ആ രവിശങ്കർ സ്വാമിയോ കണ്ട് നമ്മുടെ മുട്ടിനോ കാലിനോ ഒക്കെ തൈലം മേടിക്കണം. ആ അവസ്ഥയാണ് ഇവിടെ. അപ്പൊ നമ്മൾ വീണ്ടും സീലടിക്കാൻ പോയി. അപ്പൊ വീണ്ടും ഇവിടുന്ന് രണ്ട് മരുന്നേ കിട്ടുള്ളൂ. അപ്പൊ മൊത്തം ഇനി ആറ് മരുന്നോളം കിട്ടാനുണ്ട്. അപ്പം ഈ ആറ് മരുന്നിൽ ഇതിൽ ഒരു രണ്ട് മൂന്ന് മരുന്ന് നല്ല വിലയുള്ള മരുന്നായിരിക്കും. അത് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. വീണ്ടും ചെന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ അവിടുത്തെ സീലടിക്കും. മേഡം ഈ മരുന്ന് കിട്ടിയിട്ടില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് പറയും. അപ്പോഴ് ഇനി നിങ്ങൾ HLL അവിടെ കൂടെ പോകാൻ പറയും. അവിടെ മാത്രമേ നമുക്ക് ഇത്തിരി കൂടിയ മരുന്ന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ളൂ. അപ്പൊ നമ്മൾ നേരെ HLL ചെല്ലും. മരുന്നില്ലെങ്കിൽ തീർന്ന് അവിടുന്ന് ചിലപ്പം കൂടിയ മരുന്നിൽ ഒരെണ്ണം കിട്ടും. അപ്പൊ പറയും ആ ഒരു മരുന്നുണ്ട്, അത് കൂടിയ മരുന്നായിരിക്കും. ചെന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ട് വരും. വീണ്ടും എവിടെയെങ്കിലും ഓടി വീണ്ടും ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണ്ട് ആ മരുന്ന് കിട്ടും. ഒരു 2000 രൂപയുടെ മരുന്ന് എഴുതുന്നതിൽ ഒരു 600-700 രൂപയുടെ മരുന്ന്, 500-600 രൂപയുടെ മരുന്ന് നമുക്ക് കിട്ടും. ബാക്കി കയ്യിരിക്കുന്ന പൈസ എടുത്ത് അവിടുത്തെ ഹോസ്പിറ്റലില് അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആ മരുന്ന് വാങ്ങിച്ചോണ്ട് ഒരു 5 മണിക്ക് നമുക്ക് 5:30 മരുന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴേ ഈ മരുന്ന് നമുക്ക് തിരിച്ച് ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ രോഗിയുടെ അടുത്തോ നമുക്ക് എത്താൻ പറ്റും. ഒരു ബൈസ്റ്റാൻഡറെ മാത്രമേ അവരെ അനുവദിക്കുള്ളൂ. ഈ 3-4 മണിക്കൂർ ഒരാളെ അനുവദിച്ചു കഴിഞ്ഞാല് ഈ 3-4 മണിക്കൂർ ആ രോഗി എണീക്കാൻ വയ്യാത്ത, ബാത്റൂമിൽ പോവാൻ പറ്റാത്ത ഒരുപാട് രോഗികൾ കാണും. ഇവരൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ. എനിക്കുള്ള പിന്നെ എനിക്ക് പറ്റിയ വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് എന്റെ അച്ഛനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇതുപോലെ ഓരോ സ്ഥലത്തൊന്നും ബഹളം ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്ത് ഞാനിത് ആ സമയത്ത് കിട്ടുന്ന രോഗികൾക്ക് അത് ഉപയോഗം ഉണ്ടാവും. ഞാനിതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അപ്പം പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞ് ഇതുപോലെ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി
അപ്പൊ രാവിലെ വന്ന് ഡിസ്ചാർജ് ചെയ്തതാണ്. വൈകിട്ട് 6 മണിക്കാണ് ഡിസ്ചാർജ് കാർഡ് കൊണ്ടുവന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു, അപ്പൊ 6 മണിക്കേ വരുവുള്ളൂ എന്ന് പറഞ്ഞു. 6 മണിക്ക് കൊണ്ടുവന്ന് 312 ഒരു ആരോഗ്യ വിഭാഗം കൂടെ ഉണ്ട്, അവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ചെല്ലുമ്പം ഈ എമർജൻസി ആയിട്ട് വരുന്ന രോഗികൾക്ക് സാധാരണ തമ്പും പ്രശ്നം അത് വയ്ക്കേണ്ടി വരും. എമർജൻസി ആയിട്ട് വരുന്ന രോഗികൾക്ക് ഒരു ഫോം തരും, അത് നമ്മൾ പൂരിപ്പിച്ച് സൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഇൻഷുറൻസുമായിട്ടുള്ള രേഖ. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഈ രോഗി അല്ലെങ്കിൽ ഇവർ ചെന്ന് ഐ സിയുലായിരുന്നു വെച്ചാൽ ഐ സിയുയിൽ ചെന്ന് ഇവര് തമ്പ് ചെയ്യേണ്ടായിരുന്നു, ഇവരതൊന്നും ചെയ്തില്ല. അപ്പൊ ചെയ്യാതെ അപ്പോഴും നമ്മൾ ഈ ഫോം വിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഡിസ്ചാർജ് ചെയ്ത് സഹോദരി ഇതുപോലെ ഫോം എല്ലാം കൊണ്ട് കൊടുത്ത് അവര് ഡിസ്ചാർജ് കാർഡും എല്ലാം ഹാജരാക്കി അവർ ആ ഇൻഷുറൻസിന്റെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഷുറൻസിന്റെ നമുക്ക് പൈസ ക്യാഷ് അനുവദിച്ച് വരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഇനി ക്യാഷ് അനുവദിച്ച്, അപ്പോഴും സഹോദരിയുടെ പറഞ്ഞ് ഇനി ക്യാഷ് അനുവദിച്ച് വന്നാലേ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ 6 മണി 7 മണിയായി, അപ്പൊ അച്ഛന് ഇൻസുലിനും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ സിസ്റ്ററിനെ പറഞ്ഞ്, സിസ്റ്ററെ ഇതുപോലെ നമുക്ക് ക്യാഷ് അനുവദിച്ച് വന്നില്ല, എന്ത് ചെയ്യും, അച്ഛന് ഇൻസുലിൻ എടുക്കണ്ട, അത് നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല അങ്ങനെ വേണ്ട, നമ്മൾ എന്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കൊണ്ടുപോകണ്ടേ, ഡിസ്ചാർജ് ആയതല്ലേ. ഞാൻ ചെന്ന് താഴെ വന്ന് സെക്യൂരിറ്റി ഓഫീസർമാരുടെ പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ആരോഗ്യ വിഭാഗത്തിൽ നിങ്ങൾ ഒന്നുകൂടെ തിരക്കിയൊക്കെ. അവിടെ ചെന്ന് തിരക്കി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞ് എന്റെ ഫോണിൽ മെസ്സേജ് വന്ന്, മെസ്സേജ് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ആ ക്യാഷ് അനുവദിച്ച് വന്നായിരുന്നു. ഞാൻ വീണ്ടും ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിന്റെ അവിടെ ചെന്ന് പറഞ്ഞിട്ട് അവർ ഒരു വിധത്തിൽ അത് അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ എന്റെ ഫോണിൽ എനിക്ക് ക്യാഷ് അനുവദിച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നെറ്റില്ല എന്ന് പറഞ്ഞ് ഓരോരോ പ്രശ്നങ്ങൾ, ഞാൻ ബഹളം ഉണ്ടാക്കിയ മീഡിയ വിളിക്കും അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാർ. പക്ഷെ അന്ന് ആ സെക്യൂരിറ്റി സർജന്റൊക്കെ എന്റെ കൂടെ നിന്നായിരുന്നു. അവർ പറഞ്ഞ് നിങ്ങളത് നോക്കാൻ പറഞ്ഞു, ആ പുള്ളിക്ക് പോകാനുള്ള എന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ക്യാഷ് അനുവദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ അനുവദിച്ച് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ, എനിക്ക് ഫോണുള്ളതുകൊണ്ട് എനിക്ക് ഈ ഇത് അനുവദിച്ച് വന്നിട്ടുള്ളത് എനിക്ക് അറിയാൻ പറ്റി. ഫോണില്ലാത്ത ഒരുപാട് ആൾക്കാർ. അപ്പം ഞാൻ 3-4 ചോദിച്ചത് നിങ്ങൾക്ക് ഇതൊന്നും ആയിട്ടില്ലേ? അവിടെ പറഞ്ഞാൽ ഇല്ല, നമുക്ക് ആയിട്ടില്ല, നാളെ ഉച്ചയ്ക്ക് ആവുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുകൂടെ ഈ ഫോട്ടോസ് ഇത് ഇവരോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇൻഷുറൻസിന്റെ അത് കമ്പനി അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവർ ഈ പിറ്റേന്ന് വൈകിട്ടേ എല്ലാവർക്കും വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ആര് ശ്രദ്ധിക്കില്ല. ആ 312 അവരെന്ന് പറയുന്നത് 312 ആരോഗ്യ ഇൻഷുറൻസ് വിഭാഗത്തിൽ അവർ ഈ ടെൻഡർ ഏജൻസി എടുത്തേക്കുന്നതാണ് തോന്നുന്നത്. 12:30 കഴിഞ്ഞേ അവർ വരുള്ളൂ. 1 മണിക്ക് അവർ ഭക്ഷണം കഴിക്കാൻ പോകും, പിന്നെ അവർ 2 മണിക്ക് വരും. അവർ 7 മണിയാകുമ്പം ഇത് അടച്ചിട്ട് പോകും. അപ്പൊ രോഗികൾക്ക് ഒരു കാര്യവും ചെയ്യാനും കഴിയുന്നില്ല. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയി സിസ്റ്റം ഇവിടെ നിന്ന് മാറണം. നമ്മൾ അതുപോലെ ഈ സാധനങ്ങളൊക്കെ ഇൻഷുറൻസ്, മെഡിക്കൽ സ്റ്റോർ, ലാബ്, ഇതിൽ ഒരുപാട് കാര്യം പറയണം. ഇതെല്ലാം ഒരേ ബിൽഡിംഗിൽ വെച്ചാൽ മാത്രമേ ആൾക്കാരുടെ കഷ്ടപ്പാടിന് കുറച്ചെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് ദയവായി അധികം. ചങ്ങനാശ്ശേരി ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വെഡിംഗ് ജ്വല്ലറി ഫ്ലോർ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി 50 ദിവസം നീണ്ടു നിൽക്കുന്ന മിനിമം ഓഫർ. പണിക്കൂലിയിൽ 50% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 15,000 രൂപയുടെ സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ. വിവാഹ പർച്ചേസുകൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ചങ്ങനാശ്ശേരിയിലാണ് കല്യാണം. ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങനാശ്ശേരി.